ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സി സി പ്ലസ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഇത്തവണ പ്ലസ് ടു പരീക്ഷ എഴുതി കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. സോ നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ പരീക്ഷ ഇങ്ങ് എടുത്തു, പരീക്ഷ കഴിഞ്ഞു. ഇനി എല്ലാവരുടെയും ടെൻഷൻ എന്തായിരിക്കും? എനിക്കറിയാം, ഒരു 100% അല്ലെങ്കിൽ ഒരു 99% പേരുടെയും ടെൻഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ചിന്തയുണ്ടാകും. എന്തായിരിക്കും? ഞാൻ ഇനി എന്ത് പഠിക്കണം, ഞാൻ ഏത് കോഴ്സ് എടുത്താലും എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ കിട്ടും, ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും ടെൻഷൻ, അല്ലെങ്കിൽ ഒരു ചിന്തകൾ അങ്ങനെയായിരിക്കും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും പോയി മറ്റുള്ളവരോട് പോയി ഞാൻ എന്ത് പഠിക്കണമെന്ന് ചോദിക്കാതിരിക്കുക. ഈവൻ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ ആയാൽ പോലും ഒരിക്കലും പോയി നിങ്ങൾ ഞാൻ ഇനി എന്ത് പഠിക്കണം, ഞാൻ എനിക്ക് ഇത്രയും മാർക്കുണ്ട്, പ്ലസ് ടുവിൽ എനിക്ക് 90% മാർക്ക് കിട്ടി, ഞാൻ ഇനി എന്ത് പഠിക്കണമെന്ന് ഒരിക്കലും ആരോടും പോയി ചോദിക്കാതിരിക്കുക. ഓക്കെ, ആദ്യത്തെ കാര്യം. ഇനി ചെയ്യാനുള്ളത്, നിങ്ങൾ സ്വസ്ഥമായി ഒന്ന് ചിന്തിക്കുക, നിങ്ങൾക്ക് ഏത് മേഖലയാണ് താല്പര്യം. സപ്പോസ് ഇപ്പോൾ പഠിക്കുന്ന വിഷയമെടുത്താൽ, പഠിക്കുന്ന സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് പഠിക്കാനാണ് കൂടുതൽ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ കൂടുതൽ എളുപ്പമുള്ളത്. ചിലർക്ക് മാത്സ് ആയിരിക്കാം, ചിലർക്ക് മലയാളം ആയിരിക്കാം, ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കാം, ഇഷ്ടമുള്ള സബ്ജക്റ്റുകളുണ്ടാകും. അതാദ്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനുശേഷം ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു ഇഷ്ടമുള്ള ടോപ്പിക്, അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഇംഗ്ലീഷ് എടുത്താൽ ഈ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഇംഗ്ലീഷ് പഠിക്കാനും ഇംഗ്ലീഷ് പറയാനുമാണ്. ഇനി പഠിപ്പിക്കാനാണ് ഇഷ്ടമെങ്കിലോ, ടീച്ചിങ്ങാണ് താല്പര്യമെങ്കിൽ എന്ത് ചെയ്യണം? ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വരുന്ന ഡിഗ്രി കോഴ്സുകളെല്ലാം അവൈലബിളാണ്. ഓക്കെ, അപ്പോൾ പഠിപ്പിക്കാനുള്ള ആൾക്കാരാണെങ്കിൽ, ടീച്ചിങ് പ്രൊഫഷനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകാം. ഒരു ഡിഗ്രി എടുക്കാം, അതിനുശേഷം MSc അല്ലെങ്കിൽ MA എടുക്കാം, BEd അങ്ങനെ ഇഷ്ടംപോലെ പഠിപ്പിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകാം. ഓക്കെ ആണോ? ഇനി ചിലർക്ക് അതായിരിക്കില്ല, ചിലർ എന്തായിരിക്കും, ചിലർക്ക് എൻജിനീയറിങ്ങിലോട് താല്പര്യം, അല്ലെങ്കിൽ ഡോക്ടറാകണം, എൻജിനീയർ ആകണം, ഇങ്ങനെയുള്ള കുറച്ച് കുട്ടികളുണ്ടാകും. അവരോട് ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരിക്കലും മറ്റൊരാൾ അങ്ങനെയായി എന്നത് കൊണ്ട് മാത്രം ഞാനും എൻജിനീയർ ആകാൻ പോകുന്നു, അല്ലെങ്കിൽ ഡോക്ടറാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോകരുത്. അതായത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടാകും, കസിൻസ് എല്ലാവരും ഇങ്ങനെ പറയും, അവനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവളെ കണ്ടുപിടിക്കുക, അവൻ എഞ്ചിനീയറായി, ഡോക്ടറായി, ഖത്തറിലാണ്, ദുബായിലാണ്, ഇങ്ങനെയൊക്കെ പറയും നിങ്ങളോട്. നിങ്ങളുടെ കസിൻസ് ഒരുപാട് പേര് അങ്ങനെ ഉണ്ടാകും, എല്ലാവരും നല്ല നിലയിൽ എത്തിയിട്ടുണ്ടാകും ഇതുപോലെയുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുത്ത്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, നിങ്ങൾ ഒരിക്കലും അവരങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ആകുമെന്ന് ചിന്തിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എഞ്ചിനീയറിംഗ് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കണം. അതായത് നിങ്ങളിപ്പോൾ പ്ലസ് ടുവിലും 10th നിങ്ങൾ എങ്ങനെ പഠിച്ചോ അതിലും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ എഞ്ചിനീയറിംഗ് ഡോക്ടർ ആ മേഖലയിലൊക്കെ നിങ്ങൾക്ക് പഠിക്കണം. പഠിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ അങ്ങനെ പഠിക്കണം. ഒരു എയിം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മേഖലയിലേക്ക് പോകാം. ഓക്കെ, കാരണം വേറൊന്നുമല്ല, ഇതേപോലെ തന്നെ വീട്ടുകാരെന്ന് പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസ് എഴുതു, എഞ്ചിനീയർ ആകും എന്നൊക്കെ പറഞ്ഞ് ഈ എഞ്ചിനീയറിങ്ങും എഴുതി ഒരുപാട് സപ്ലൈ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് കുട്ടികളെ നമുക്ക് നേരിട്ട് കാണാവുന്നതുകൊണ്ട് പറയുന്നതാണ്, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ എയിം, ലക്ഷ്യം എന്ന് ഉറപ്പുള്ളവർ മാത്രം ആ ഒരു മേഖലയിലേക്ക് പോവുക. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിലവിൽ നിങ്ങൾക്ക് ചുറ്റും ഈ ഒരു അവസ്ഥയിൽ, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആയിരക്കണക്കിന് കോഴ്സുകൾ, ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. ഇതൊന്നും നിങ്ങൾ അറിയാതെ പോകരുത്. കാരണം ഞാനൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ആകെയുള്ളത് പ്ലസ് ടു കഴിഞ്ഞോ, ഒന്നില്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എടുക്കുക, അല്ലെങ്കിൽ ഡോക്ടർ, അല്ലെങ്കിൽ ഡിഗ്രി. ഈ ഒരു 3 ഓപ്ഷനെ എല്ലാവർക്കും അറിയൂ, വേറൊന്നും അറിയില്ല. അന്നും ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടായി എന്നിട്ട് പോലും അറിയാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ ചെയ്തത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖല അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി മറ്റു ചിലർക്ക് എന്തായിരിക്കും, ചിലർക്ക് മെക്കാനിക്കൽ ഫീൽഡിലോട്ട്, അതായത് ഇപ്പോൾ മിക്ക ആൺകുട്ടികൾക്കും ബൈക്കിനോടും കാറിനോടൊക്കെ നല്ല ക്രേസ് ഉള്ള ടീംസാണ് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഈ മെക്കാനിക്കൽ ഫീൽഡിലോട് താല്പര്യമുണ്ടാകും. എന്നാലോ പഠിക്കാനും വയ്യ, എനിക്ക് എൻജിനീയറിംഗ് ഒക്കെ എടുത്ത് അത്രയും പഠിക്കാൻ എനിക്ക് വയ്യ, പഠിക്കാൻ നല്ല പണിയായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ITI നല്ലൊരു പ്രൊഫഷനാണ്, ഡിപ്ലോമ കോഴ്സുകൾ ഒരുപാടുണ്ട്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇതുപോലെ ഒരുപാട് ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ഓക്കെ, 1 വർഷത്തെയുണ്ട്, 2 വർഷത്തെയുണ്ട്, അതൊക്കെ പഠിച്ചാൽ അവർ തന്നെ പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, അതായത് പഠിക്കാൻ നിങ്ങൾക്ക് എന്താ പറയുക, എഞ്ചിനീയറിംഗ് ഡിഗ്രി ലെവലിലേക്ക് പോയി പഠിക്കാൻ നിങ്ങൾക്ക് സാമ്പത്തികമായോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ഈ പോളിടെക്നിക് ഉണ്ട്, ഡിപ്ലോമ കോഴ്സുകൾ, ITI ഇതുപോലുള്ള മേഖലകളിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഓക്കെ, ഈ മെക്കാനിക്കൽ ഫീൽഡിലോട്ടൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ ITIയിൽ, അത് മാത്രമല്ല നിങ്ങൾക്ക് ഫിറ്ററുണ്ട്, പിന്നെ എന്താണ് വെൽഡിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ വേറെയുണ്ട്, അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി പറയാൻ പോകുന്ന ശ്രദ്ധിക്കണം, ചിലർക്ക്
ചിലർക്ക് ബാങ്കിങ് മേഖലയിലോടായിരിക്കും താല്പര്യം, ചിലർക്ക് ബാങ്കിൽ ഒരു ജോലി, അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഒരു ഡിഗ്രി എടുക്കുക. പ്ലസ് ടു കഴിഞ്ഞ് എന്തായാലും കുഴപ്പമില്ല, ഒരു ഡിഗ്രി നിങ്ങൾ എടുക്കുക. ഓക്കെ, ഒരു ഡിഗ്രി എടുത്തത് അതിന് 60% മേലെ മാർക്ക് നിങ്ങൾ വാങ്ങുക ഡിഗ്രിക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ബാങ്ക് കോച്ചിങ്ങിനോ എവിടെയെങ്കിലുമൊക്കെ പോയി നിങ്ങൾക്ക് നല്ലൊരു ബാങ്കിങ് മേഖലയിലേക്ക് നിങ്ങൾക്ക് പോകാം. അതും നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, ചിലർക്കാണെങ്കിലോ, ചിലർക്ക് ഈ ഒരു മെഡിക്കൽ ഫീൽഡിലോട്ടായിരിക്കും താല്പര്യം. എന്നാലോ ഒരു ഡോക്ടറാകാനോ അല്ലെങ്കിൽ ഒരു നേഴ്സാകാനോ ഉള്ള സാമ്പത്തികമോ അല്ലെങ്കിൽ അത്രയും പഠിക്കാനൊക്കെ എനിക്കൊരു കഴിവുണ്ടോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ഇപ്പോൾ നിലവിൽ ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകൾ അവൈലബിളാണ്. അതിൽ 10-ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളതുണ്ട്, പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളതുണ്ട്. ഓക്കെ, ആ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിലവിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റും, അല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് കിട്ടും പാരാമെഡിക്കൽ കോഴ്സസ് അവൈലബിൾ എന്ന് കാണാം. നിങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഴ്സുകൾ. ആ കോഴ്സുകൾ പഠിച്ച് നിങ്ങളവിടെ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ പ്ലേസ്മെൻറ്റും കിട്ടും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ അങ്ങനെയും ഒരു ഫീൽഡ് ഇവിടെ ഉണ്ട്. ഇനിയുള്ളത്, ഈ ഇടക്കാണ് അങ്ങനെ കുറച്ച് കോഴ്സുകൾ വന്നത്. നിങ്ങൾക്ക് എയർപോർട്ട് ജോബാണ് നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾക്ക് എയർപോർട്ടിലൊരു ജോബ്, അതെന്തായാലും കുഴപ്പമില്ല, എനിക്ക് എയർപോർട്ടിൽ ജോലി വേണം, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് നിലവിൽ ഒരുപാട് ഡിഗ്രി കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും അവൈലബിൾ ആണ്. ഏവിയേഷൻ കോഴ്സുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സപ്പോസ് നമ്മുടെ എറണാകുളം തന്നെ എടുത്താൽ, എറണാകുളത്ത് ഒരു 10 കിലോമീറ്റർ ചുറ്റളവ് എടുത്താൽ അതിനകത്ത് ഒരു 10 ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകും, ഉറപ്പാണ്. മനസ്സിലായോ? അതിൻ്റെ സാധ്യത അത്രയും കൂടുതലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ഈ ഏവിയേഷൻ കോഴ്സുകൾ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി പഠിക്കുന്നത് ഈ എയർപോർട്ട് ജോബ് നോക്കുന്നവർക്ക് വളരെ നല്ലതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇപ്പോൾ ഈ 10 ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ടെന്ന് പറഞ്ഞു, ഇതിൽ ഏതാണ് ബെറ്റർ പ്ലേസ്മെൻറ്റ് നൽകുന്നത് അല്ലെങ്കിൽ ഏതാണ് നല്ലൊരു സർട്ടിഫിക്കേഷൻ എവിടെ നിന്നാണ് കിട്ടുന്നത് അതൊക്കെ കൃത്യമായി അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾക്ക് ഇതുപോലുള്ള കോഴ്സുകൾ ചേരാൻ. ഓക്കെയാണോ? ഇനി പറയാൻ പോകുന്നത് ഇതൊന്നുമല്ല, ചിലർക്ക് കലാപരമായി ചില കഴിവുകളുണ്ടാകും. അതായത് ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് ഡാൻസ് ചെയ്യാനായിരിക്കും, അങ്ങനെ ചിലർക്ക് വേറെ രീതിയിൽ പെയിൻറ്റിങ് ആയിരിക്കും. ഇങ്ങനെ താല്പര്യമുള്ള കുറച്ച് ആൾക്കാരുണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു താല്പര്യങ്ങൾ അധിഷ്ഠിതമായ കുറേ കോഴ്സുകൾ നമുക്ക് നിലവിൽ അവൈലബിളാണ്, അത് അന്വേഷിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങളുടെ ഒരു പ്രൊഫഷൻ നിങ്ങൾ ചൂസ് ചെയ്യാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ, ഏത് പഠിക്കണം, എന്ത് ജോലി ചെയ്യണമെന്ന്. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന സംതൃപ്തി വേറെ ഒന്നിലും കിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് സപ്പോസ് ഇപ്പോൾ പ്ലസ് ടു ഫെയിലായി അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിൽ എനിക്ക് മാർക്ക് കുറവാണ്, അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളും ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ളവർക്കും ഒരുപാട് കോഴ്സുകൾ നമ്മുടെ ചുറ്റും അവൈലബിളാണ്. ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് കറക്റ്റായി അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, കൃത്യമായ വിവരങ്ങൾ ഇവിടുന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാം. താങ്ക്.